മഹാദേവന്റെയും പാർവതീദേവിയുടെയും പുത്രനായ ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് വിനായക ചതുർത്ഥി. ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം. അന്നേ ദിവസം ഗണപതിക്ക് മുക്കൂറ്റി, കറുക എന്നിവ കൊണ്ട് മാല അല്ലെങ്കിൽ അർച്ചന, മോദക നേദ്യം, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ സർവാഭീഷ്ട സിദ്ധിയാണ് ഫലം. വീടുകളിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബൈശ്വര്യം വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ്. ഗണപതിയുടെ ജന്മനക്ഷത്രം അത്തമായതിനാൽ അത്തം ചതുർത്ഥി എന്നും ഈ ദിവസം അറിയപ്പെടുന്നു. ജ്ഞാനം, സമൃദ്ധി, ഭാഗ്യം എന്നിവയുടെ പരാധീശനാണ് ഗജമുഖനായ ഗണപതി. ഗജമുഖനായാണ് ഗണേശനെ ആരാധിക്കുന്നതെങ്കിലും ആ സ്വരൂപം പരബ്രഹ്മത്തെയാണ് വ്യക്തമാക്കുന്നത്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഏത് ശുഭകാര്യത്തിന് മുൻപും വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട്. ഗണനാഥനായ ഗണപതിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തും എന്നാണ് വിശ്വാസം. ഗണേശ്വരന്റെ പിറന്നാൾ ദിനത്തിൽ ഓരോ വ്യക്തിയുടെ പേരിലും നാളിലും ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യ തടസ്സം, വിദ്യാ തടസ്സം, സന്താന തടസ്സം, ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ നല്ലതാണ്. വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നത് അത്യുത്തമമായി കരുതപ്പെടുന്നു. ഒരിക്കൽ പിറന്നാൾ സദ്യ കൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ച ഗണപതി ഭഗവാൻ വയർ നിറഞ്ഞതിനാൽ ബാലൻസ് തെറ്റ് വീണു. ഇത് കണ്ട് കളിയാക്കി ചിരിച്ച ചന്ദ്രനെ, വിനായക ചതുർത്ഥി ദിവസം നിന്നെ ദർശിക്കുന്നവർക്കെല്ലാം ദുഷ്പേര് കേൾക്കാൻ ഇടയാവട്ടെ എന്ന് ശപിച്ചു. അതിനാൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത് മാനഹാനിക്കിടയാകും എന്നൊരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. കേതു ദശാദോഷം അനുഭവിക്കുന്നവർ ദോഷപരിഹാരമായി വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണേശ പൂജ, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ അതിവേഗത്തിൽ ഫലസിദ്ധി ലഭിക്കും. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഗണപതി ഗായത്രികൾ 108 തവണ വിനായക ചതുർത്ഥി ദിവസം ചൊല്ലാം. മഹാഗണപതിയെ പ്രസാദിപ്പിക്കുന്ന ഹോമമന്ത്രധ്വനികളുമായി വിനായക ചതുർത്ഥി ദിവസം ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ഗണപതി ഹോമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പൂജകളും വഴിപാടുകളും നടക്കും. 108 മുതൽ 1008 10008 നാളികേരങ്ങളുടെ വൻ ഹോമങ്ങളാണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. ക്ഷേത്രങ്ങളുടെയും വിവിധ സംഘടനകളുടെയും ഭക്തജന സമിതികളുടെയും നേതൃത്വത്തിൽ ഗണേശോത്സവം വിപുലമായി ആഘോഷിക്കും. വൈകിട്ട് വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടെ പരിപാടികൾ സമാപിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.